ഗുഡ് ഞാൻ ഇറങ്ങി പറഞ്ഞു. അതുകൊണ്ട് രണ്ടാമത്തെ പടം വരനെ ആവശ്യം ഉണ്ട്. സത്യൻ അന്തിക്കാട് സാറിൻ്റെ മോനാണ് സിനിമ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അഭിനയിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ, കല്യാണി പ്രിയദർശൻ്റെ ആദ്യ മലയാള സിനിമ, ശോഭന ചേച്ചി, സുരേഷ് ഗോപി ചേട്ടൻ പറയാം. അതുപോലെ സൈജു വിൽസൺ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഊർവശി ചേച്ചി ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു KPC ചേർത്ത ചേച്ചിയുണ്ട്. അങ്ങനെ ഒരു നല്ല നല്ല കുറേ കാസ്റ്റിംഗ് വെച്ച് എടുത്തേക്കുന്ന ഒരു നല്ല സിനിമയാണ് വരനെ ആവശ്യമുണ്ട്. എത്ര പേരിത് പറയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതൊരു നല്ല സിനിമ തന്നെയാണ്. ഒരു ലവ് ആക്ഷൻ ഡ്രാമ എന്നൊക്കെ പറയുന്ന തല്ലിപ്പൊളി പടം നിങ്ങൾക്ക് ഹിറ്റാക്കാമെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിരുന്ന് കാണാം. അതായത് ആ പടത്തിൽ കാണിക്കുന്ന കളർഫുൾനെസ്സും ആ ഒരുത്തൻ വെള്ളം അടിക്കുന്നു അവൻ്റെ പുറകെ നടക്കുന്ന കാമുകി അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ഇതിൽ കുറേ നല്ല പ്രണയം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന ആശയമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അത് അമ്മയും മകളുമുള്ള പ്രണയം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ ഒരു അനിയം ചേട്ടൻ റിലേഷൻഷിപ്പ്, അതുപോലെ കാമുകൻ കാമുകി റിലേഷൻഷിപ്പ്, അതുപോലെ ഈ പ്രണയത്തിന് പ്രായമില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ദിസ് മൂവി ഈസ് ലൈക്ക് എ സെലിബ്രേഷൻ ഓഫ് ലവ് എന്നൊക്കെ നമുക്ക് പറയാം. അത്ര രസമായിട്ടാണ് ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്കൊരിക്കലും ബോറടിക്കില്ല. ബോറടിക്കില്ല എന്ന് ഞാൻ ഈ പറയുന്നതിൻ്റെ മെയിൻ കാരണം മറ്റാരുമല്ല, സുരേഷ് ഏട്ടൻ തന്നെയാണ്. സുരേഷ് ഏട്ടൻ്റെ കംബാക്ക് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ സുരേഷ് ഏട്ടൻ എന്ന നടൻ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടൻ, പുള്ളിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഈ സിനിമയിൽ വളരെ കൃത്യമായി സുരേഷ് ഏട്ടൻ കാണിച്ചു തരുന്നുണ്ട്. കോമിക് ടൈമിംഗ് ആണെങ്കിലും പുള്ളിയുടെ ചെറിയ ചെറിയ സട്ടിലായിട്ടുള്ള റിയാക്ഷൻസ് ആണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവർ തമ്മിലുള്ളൊരു ശോഭന ചേച്ചി സുരേഷ് ഏട്ടൻ്റെ ഒരു ഒരു കോമ്പിനേഷൻ, ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയെ തന്നെ ട്രോൾ ചെയ്തിരിക്കുകയാണ് സിനിമയിൽ. വളരെ രസമാണ് കണ്ടിരിക്കാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഞാൻ പറയും കഥ കുറച്ച് വീക്കാണ്, എന്നാൽ പോലും നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ സംവിധായകന് സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ഈ പടം ഉറപ്പായിട്ടും ഫാമിലി, ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. ധൈര്യമായി ടിക്കറ്റ് എടുത്ത് നമുക്ക് കുട്ടികളും എല്ലാവരുമായിട്ട് ഒരു ഉത്സവം പോലെ തന്നെ നമുക്ക് ഈ സിനിമ പോയി കാണാൻ നമുക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഈ സിനിമ എല്ലാവരും കാണണം. ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണം. ഓക്കെ, വേറെ എന്തെങ്കിലും വിട്ടുപോയോ? ഇല്ല, അപ്പോൾ ഇത്രയും ശരി.